ഇടത് സർക്കാരിന്റെ നികുതി കൊള്ളക്കെതിരെ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് ചാത്തല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥയും പൊതുയോഗവും സംഘടിപ്പിച്ചു. പൊതുയോഗം എടവണ്ണ പഞ്ചായത്ത് അംഗം എ പി ജൗഹർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. ഒരാൾ പെർമിറ്റ് എടുക്കാൻ തന്നെ ലോൺ എടുക്കേണ്ട രീതിയാണ്. 400,000 രൂപ 20,000 രൂപ വേണ്ടിയിരുന്ന ഈ കഴിഞ്ഞ ഏപ്രിൽ 10 മുമ്പ് 20,000 രൂപ വേണ്ടിയിരുന്ന ഒരു പെർമിറ്റിന് 406,256 എന്ന് പറഞ്ഞാൽ 20 ഇരട്ടിയായി. 20 ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ് വർദ്ധിച്ചത്? ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു വർധന ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും കാര്യത്തിന് 100% വർധന എന്ന് പറഞ്ഞാൽ അത് 10 രൂപയുള്ള ഒരു സംഗതി. ഉദാഹരണമായിട്ട് പെർമിറ്റ് ഫീസിന്റെ പെർമിറ്റിനുള്ള അപേക്ഷാ ഫീസ് 30 രൂപയായിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ 10 വരെ. എത്ര റുപ്യ? 30 രൂപ. 30 രൂപക്ക് 100% വർധനവ് എന്ന് പറഞ്ഞാൽ എത്ര വേണ്ട? 60 രൂപ. നിങ്ങൾക്ക് ചരിത്രത്തിൽ എവിടെയെങ്കിലും പരിശോധിച്ചാൽ കിട്ടുമോ ഏതെങ്കിലും ഒരു വസ്തുവിന്, ഏതെങ്കിലും ഒരു സംഭവത്തിന് 100% വർധനവുണ്ടാക്കിയത്? 100% പോലും ഇതുവരെ ഒന്നും വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ 30, 60 ആക്കിയാൽ 100%. 30 വീണ്ടും ഒരു 300 രൂപ അങ്ങോട്ട് വർദ്ധിപ്പിച്ചാൽ 1000%. 1000% വർധനവ് ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും സാധനത്തിന് ഉണ്ടായിട്ടുണ്ടാവില്ല. പരിശോധിച്ചാൽ കാണാം. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഭരണ സമിതി യോഗത്തിൽ കെട്ടിട നികുതി വർധനവുമായി ബന്ധപ്പെട്ട് UDF മെമ്പർമാർ പ്രമേയം അവതരിപ്പിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ കെട്ടിട നികുതി വില വർധനവ് എടവണ്ണ പഞ്ചായത്തിൽ നടപ്പിലാക്കരുതെന്നായിരുന്നു പ്രമേയത്തിന്റെ കാതലായ വിഷയം. എന്നാൽ പഞ്ചായത്ത് ഭരണ സമിതി യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാതെ അത് തള്ളിക്കളയുകയാണ് ചെയ്തതെന്ന് യോഗം ആരോപിച്ചു. പൊതുയോഗത്തിൽ പൂനോത്ത് അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായി. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് VP ലുക്കുമാൻ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് യു കുഞ്ഞുമുഹമ്മദ്, പഞ്ചായത്ത് STU ജനറൽ സെക്രട്ടറി PP അബൂബക്കർ മാനു, കെ മുജീബ് റഹ്മാൻ, തൊണ്ടയിൽ മുഹമ്മദ് ഷാജി, കെ അഷ്റഫ്, യു യൂസഫ്, KT മുന്തിർ, KT ജംഷീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈസ്റ്റ് ലൈവ്, ഇടവണ്ണ.